ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നൊരു അടിപൊളി ബിരിയാണി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് സൺഡേ ഒക്കെ അല്ലേ, അപ്പോൾ അടിപൊളി ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ബിരിയാണി വെക്കാനായിട്ട് ഞാൻ ഒരു കോഴിയാണ് എടുത്തിട്ടുള്ളത്. അതിൽ ചെറിയ പീസുകളൊക്കെ മാറ്റി, വലിയ പീസുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു 1.5 kg ഉണ്ടാവും കോഴി. അപ്പോൾ അതിൽ ചെറിയ പീസുകൾ മാറ്റുമ്പോൾ 1 kg ഇറച്ചി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിലേക്ക് ഞാൻ 2 teaspoon കാശ്മീരി മുളക് പൊടിയും 1 teaspoon മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ആദ്യം ചിക്കൻ നമുക്കൊന്ന് മസാല പരട്ടി മാറ്റി വയ്ക്കാം. ഇതൊരു 10 minutes മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു 4 സവാള എടുത്തിട്ടുണ്ട്. ഇത് നല്ല കനം കുറച്ചിട്ട് അരിയാം. നൈസായിരിക്കണം അരിയണത്, പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ കൈ വെച്ച് തിരുമ്പി അത് സെപ്പറേറ്റ് ആക്കിയിടാം. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ അടുപ്പത്ത് എണ്ണ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇട്ടിട്ട് നല്ല ബ്രൗൺ കളറാവുന്നവരെ നമുക്ക് ഈ സവാള വഴറ്റിയെടുക്കാം. ആ സവാള ഒക്കെ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഇനി ഈ എണ്ണയിൽ തന്നെ നമുക്ക് കശുവണ്ടിയും മുന്തിരിയും വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം കശുവണ്ടി ഇട്ട് കൊടുക്കാം. അതും അതേപോലെ ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് വറുത്ത് മാറ്റാം. അപ്പം ഞാൻ മുന്തിരി ഞാൻ എണ്ണയിലേക്ക് ഇട്ടിട്ടല്ല വറക്കണത്, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതിന് വേണ്ടിയിട്ട് ഞാൻ അരിപ്പക്കൊട്ടയിൽ ഇട്ടിട്ട് തന്നെ എണ്ണയിൽ ഇങ്ങനെ മുക്കിയെടുത്തുമ്പോൾ തന്നെ നമുക്ക് മുന്തിരിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ നമുക്കത് മാറ്റിയതിന് ശേഷം ഈ എണ്ണ തന്നെ ഒഴിച്ചിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ സവാള ഫ്രൈ ചെയ്തിട്ടുള്ള എണ്ണ തന്നെ നമ്മൾ ചട്ടിയിൽ ഒഴിച്ചിട്ട് ഇതേപോലെ പരത്തി വെച്ചിട്ട് നമുക്ക് ചിക്കൻ എല്ലാം ഒന്ന് വറുത്തെടുക്കണം. ചിക്കൻ നമുക്ക് ഒരു സൈഡായിട്ടുണ്ട്, മറ്റേ സൈഡും കൂടി നമുക്ക് ഇതേപോലെ മറച്ചിട്ടിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള ചിക്കനും ഇതേപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കണം. ഞാൻ മല്ലിയില നന്നായി ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ മുന്തിരിയും കശുവണ്ടിയും വറുത്ത് വെച്ചിട്ടുള്ളത് നമുക്കൊരു ബൗളിലേക്ക് ഇടണം. അപ്പോൾ നമ്മൾ സവോള വറുത്ത് വെച്ചിട്ടുള്ളതൊക്കെ നല്ല ചൂടാറിയിട്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മളൊരു കുറച്ച് സവോള എടുത്തിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും മല്ലിയിലയും കൂടിയിട്ട് മിക്സ് ചെയ്ത് വെക്കണം. നമുക്ക് ചോറ് ദമ്മിടുമ്പോൾ മുകളിൽ ഇടാനുള്ളതാണ്. അപ്പം നമ്മുടെ ബാക്കിയുള്ള ചിക്കനും കൂടി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ശരിയാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം ഒരു പാൻ വെച്ചിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതിൻ്റെ എണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 പച്ചമുളക് എരിവിനനുസരിച്ചിട്ടിടാം. നമ്മൾ ചിക്കൻ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം തന്നെ നമുക്ക് എത്രത്തോളം എരിവ് വേണോ എനിക്ക് പച്ചമുളക് ഇട്ടാൽ മതി. അപ്പോൾ ഞാനൊരു ഒരു ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് പച്ചമുളക് മാറി കിട്ടിയതിന് ശേഷം അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തു. ഒരു 2 പഴുത്ത തക്കാളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി തക്കാളി നന്നായിട്ട് നമുക്ക് ഇതിൽ യോജിച്ച് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. പിന്നെ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ തക്കാളിയൊക്കെ നല്ല വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മസാല ഒന്ന് അങ്ങോട്ട് അമർത്തി കൊടുത്ത് അതിൻ്റെ തക്കാളിയൊക്കെ രണ്ടും കൂടി സെറ്റാവുന്ന വിധത്തിൽ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള സവോള നമ്മളിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പൊടിച്ച് കൊടുക്കുക ചെറുതായിട്ട്. നമ്മൾ കുറച്ച് സവോളയാണ് നമ്മളവിടെ മാറ്റി വെച്ചിട്ടുള്ളത്, ബാക്കിയുള്ള സവോളയാണിത്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കറിയിലേക്ക്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതിൽ പിന്നെ നമ്മൾ ഒരുപാട് മസാലകളൊന്നും കൂട്ടണില്ല കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് ഈ ബിരിയാണിയിലത്തെ മസാല കഴിക്കാൻ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ചിക്കൻ ഓരോ പീസുകളായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചിക്കൻ ഒന്ന് ഇതിൽ തന്നെ ഒന്നുകൂടി പകുതി 3/4 വേവായിട്ടുള്ളൂ. അപ്പോൾ ബാക്കി വേവും കൂടി നമ്മൾ ഇതിൽ വെച്ചിട്ടാണ് വേവിക്കണത്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ, കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും മാത്രമാണ് ഇടുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കാം. 1.5 teaspoon കുരുമുളക് പൊടി, 1.5 teaspoon ഗരം മസാലപ്പൊടിയാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ പുളിയില്ലാത്ത തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.
ഇനി എന്താ പുളി ഇനിയും കൂടണം എന്നുള്ളവർക്ക് ഒരു നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആവശ്യത്തിനുള്ള മല്ലിയില ഇട്ട് നന്നായി മിക്സാക്കിയിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് അടച്ചു വെച്ചിട്ടൊന്നും കൂടി നമ്മൾ ഈ മസാല വേവിച്ചെടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തത് കൊണ്ട് ചിക്കൻ ഒന്നും അങ്ങനെ ഉടഞ്ഞു പോവുകയൊന്നും ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് നല്ല ടേസ്റ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം കേട്ടോ. ഒരു 10 മിനിറ്റൊക്കെ മതിയാവും, അതിനുള്ളിൽ തന്നെ നമ്മുടെ ചിക്കൻ വെന്ത് കിട്ടും. അപ്പോൾ തന്നെ നമുക്ക് റൈസ് ശരിയാക്കാനായിട്ട് തുടങ്ങാം. അതിന് ഞാനൊരു 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഇതേ കപ്പിൽ 3 കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് കഴുകി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഒന്ന് ഒരു അരമണിക്കൂറെങ്കിലും ഇത് കുതിർന്ന് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മുമ്പ് തന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അരി ശരിയാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടാകുമ്പോൾ അതിലേക്ക് 1 പട്ട 4 ഏലക്ക 1 നുള്ള് പെരിഞ്ചീരകം, 2 കരയാമ്പൂ, പിന്നെ 1 പട്ടയുടെ ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കളന്ന് വെച്ചിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നോർമൽ വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്, തിളച്ച വെള്ളമൊന്നുമല്ല. ഇതിലേക്ക് അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 3 കപ്പ് അരിയിലേക്ക് 6 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി തിളയ്ക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തിളയ്ക്കുന്നത് വരെ, നമുക്ക് പകുതി വെള്ളം ഒന്ന് വറ്റുന്നത് വരെ, അരി വെള്ളം നമ്മളിപ്പോൾ ഡബിളാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. 3 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി അത് 3 കപ്പ് വെള്ളം ആവണം. രണ്ടും സമം ആവുന്ന വിധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരി കുറച്ചും കൂടി ഒന്ന് അങ്ങോട്ട് പൊന്തി വരും. വെള്ളം ഒപ്പത്തിനൊപ്പാറാവുമ്പോഴാണ് നമ്മളിന്ന് ദമ്മിടുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ഞാനിത് ദമ്മിട്ടിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മുകളിൽ വെയിറ്റ് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ചിക്കൻ ഒന്ന് ഇളക്കി നോക്കാം. ചിക്കൻ ഇപ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ചിട്ടാക്കുന്നത് കൊണ്ട് ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള ചിക്കനൊന്നും അല്ല, നല്ല സോഫ്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ചോറൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. ഞാനൊന്ന് അതൊന്ന് പകുതി ചോറ് ഞാൻ ദമ്മിടാൻ വേണ്ടിയിട്ട് മാറ്റാണ്. പകുതി ചോറ് മാറ്റിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അത് പരത്തിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചോറ് ഇതിൻ്റെ മുകളിലേക്ക് കൊട്ടി കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ ചോറൊക്കെ ഇട്ടിട്ട് നല്ല പരത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള 2 പരിപ്പ് മുന്തിരിയും മല്ലിയിലയും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് 10 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് അടച്ചു വെക്കണം. ഇപ്പോൾ 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ചോറ് വീണ്ടും പൊട്ടിക്കാൻ പോവാണ്. ഇപ്പോഴാണ് നമ്മുടെ സൂപ്പർ ദം ബിരിയാണി ആയത്. അപ്പോൾ തുറന്ന് നമ്മളൊന്ന് മൊത്തമായിട്ടൊന്ന് മിക്സാക്കിയിട്ട് പിന്നെ നമുക്കിത് സെർവ് ചെയ്യാം. നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇതിൽ എസൻസ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൂട്ടിയിട്ടില്ല. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.